ചെറുപ്പ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ ഒന്നര മാസത്തോളമായി നടന്നുവരുന്ന സമരപന്തൽ പൊളിച്ചുമാറ്റുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ആശുപത്രി കവാടത്തിന് മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. വെള്ളിയാഴ്ച മുതലാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. സമരം ശക്തമായി തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹെൽത്ത് യൂണിറ്റായ ചെറുപ്പ ആശുപത്രിയിൽ ഉപരോധ സമരത്തിന് കെട്ടിയ പന്തൽ പൊളിച്ചുമാറ്റിയ സാഹചര്യത്തിലാണ് ആശുപത്രി കവാടത്തിൽ പന്തൽ കെട്ടി സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. സമരം 44 ദിവസം പിന്നിട്ട ബുധനാഴ്ചയായിരുന്നു ഉപരോധ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും സമരപന്തൽ പൊളിച്ചുമാറ്റുകയും ചെയ്തത്. തുടർന്ന് സമരം ആശുപത്രി കവാടത്തിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സത്യാഗ്രഹ സമരം. സമരം കൂടുതൽ ശക്തമായി തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. നിരവധി നേതാക്കളെത്തി സമരത്തെ അഭിസംബോധനയും ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച നടന്ന സത്യാഗ്രഹത്തിന് കെ സി വത്സരാജ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ രവികുമാർ പനോളി, ടി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ആയിരക്കണക്കിന് 800-1000 ഇടയിലുള്ള രോഗികളാണ് സ്ഥിരമായി ചെറുപ്പ ആശുപത്രിയിൽ വരുന്നത്. ഒരു ഡോക്ടറെ കാണിച്ച് 100 രൂപ കൺസൾട്ടിംഗ് ഫീസ് കൊടുക്കാൻ പ്രാണിയില്ലാത്ത, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത, തീരെ ദുർബലരായിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. ആശുപത്രിയിൽ കിടത്തി ചികിത്സയും കാഷ്വാലിറ്റിയും പുനരാരംഭിക്കുക, 24 മണിക്കൂറും സേവനം ഉറപ്പുവരുത്തുക, ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നത്. അതേസമയം ആശുപത്രിയിൽ OP സമയം വൈകുന്നേരം 6 വരെ നീട്ടിയെങ്കിലും മിക്ക ദിവസങ്ങളിലും ഉച്ചവരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ചയും ഉച്ചവരെ മാത്രമാണ് ആശുപത്രി പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.